നമസ്കാരം. ഏതൊരു ഭാരതീയന്റെ ഉള്ളിലുള്ള രാജ്യസ്നേഹത്തെ പുറത്തിറക്കുന്ന ചില ഇടങ്ങളുണ്ട്. രാജ്യസ്നേഹം കൊണ്ട് അറിയാതെ സല്യൂട്ട് ചെയ്തു പോകുന്ന ഇടങ്ങൾ, സെല്ലുലാർ ജയിലും ജാലിയൻ വാലാബാഗും ചെങ്കോട്ടയും അടക്കം ഇത്തരത്തിൽ നിരവധി ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ത്യാ ഗേറ്റ്. ദില്ലിയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകരുതാത്ത ദില്ലി കാഴ്ചയിൽ മറക്കാതെ കാണേണ്ട ഇന്ത്യാ ഗേറ്റ്. ദില്ലിയുടെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന ഇവിടം ഒരു ചരിത്ര സ്മാരകത്തോടൊപ്പം ഒരു വിനോദസഞ്ചാര കേന്ദ്രവും ഒരു ലാൻഡ്മാർക്കും ഒക്കെ കൂടിയാണ്. ഇതിലുപരിയായി കൗതുകമുണർത്തുന്ന ഒരുപാട് കാഴ്ചകളും ഈ സ്മാരകത്തിനുണ്ട്. ദില്ലിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യാ ഗേറ്റ് ഏതൊരു രാജ്യസ്നേഹിയെയും അഭിമാനം തോന്നിപ്പിക്കുന്ന കാഴ്ചകളിലൊന്ന് തന്നെയാണ്. ദില്ലിയിലെ പല പ്രധാന റോഡുകളും ആരംഭിക്കുന്ന ഇടം കൂടിയാണ് ഇന്ത്യാ ഗേറ്റ്. രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യാ ഗേറ്റ് കാണുവാനായി ഓരോ വർഷവും ദശലക്ഷത്തിലധികം സഞ്ചാരികളാണ് ദില്ലിയിലേക്ക് എത്തുന്നത്. ഇന്ന് ലോകത്തിലുള്ള യുദ്ധ സ്മാരകങ്ങളിൽ ഏറ്റവും വലുത് നമ്മുടെ ഇന്ത്യാ ഗേറ്റാണ്. ഒന്നാം ലോക മഹായുദ്ധം, അഫ്ഗാൻ യുദ്ധം എന്നീ യുദ്ധങ്ങളിലായി ജീവൻ സമർപ്പിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച് ആദ്യകാലങ്ങളിൽ ഒരാൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു, പിന്നീടാണത് ഇന്ത്യാ ഗേറ്റായി മാറുന്നത്. 1921 ആരംഭിച്ച ഇന്ത്യാ ഗേറ്റിന്റെ നിർമ്മാണം 10 വർഷമെടുത്തു ഇന്ന് കാണുന്ന രൂപത്തിലായി വരുവാൻ. 1931 നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 1992 ഫെബ്രുവരി 10 ഡ്യൂക്ക് ഓഫ് കണ്ണിംഗ്ഹ നിർമ്മാണത്തിനുള്ള തറക്കല്ലിടുന്നത്. ദില്ലി നഗരത്തിന്റെ ശില്പിയായിരുന്ന എഡ്വിൻ ലൂഡിയൻസ് ആണ് ഇതിന്റെയും ശില്പി. അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മികച്ച യുദ്ധസ്മാരക നിർമ്മാതാക്കളിൽ ഒരാളും ഇദ്ദേഹമായിരുന്നു. ഇന്ത്യാ ഗേറ്റിന്റെ മാതൃക എവിടെ നിന്നാണ് ശില്പികൾക്ക് ലഭിച്ചതെന്ന് അറിയുമോ? പാരീസിലെ ആർക്ക് ഡി ട്രയംഫിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ മാതൃക. പാരീസിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നാണിത്. ഫ്രഞ്ച് വിപ്ലവത്തിലും തുടർന്ന് വന്ന യുദ്ധങ്ങളിലും മരിച്ചു വീണവർക്കായി പണിതുയർത്തിയ സ്മാരകം കൂടിയാണിത്. 13,516 ഭാരതീയ സൈനികരുടെയും ഒപ്പം യുണൈറ്റഡ് കിങ്ഡത്തിലെ കുറച്ച് സൈനികരുടെയും ഓഫീസർമാരുടെയും പേരുകളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിലും 3rd അഫ്ഗാൻ യുദ്ധത്തിലും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഏകദേശം 90,000 സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും മുകളിലായി വലിയ അക്ഷരങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ടു ദി ഡെഡ് ഓഫ് ദി ഇന്ത്യൻ ആർമീസ് ഹു ഫെൽ ഓണോർഡ് ഇൻ ഫ്രാൻസ് ആൻഡ് ഫ്ലാൻഡേഴ്സ് മെസപ്പൊട്ടേമിയ ആൻഡ് പേർഷ്യ ഈസ്റ്റ് ആഫ്രിക്ക ഗാലിപ്പോളി ആൻഡ് എൽസ്വെയർ ഇൻ ദി നിയർ ആൻഡ് ദി ഫാർ ഈസ്റ്റ് ആൻഡ് ഇൻ സാക്രഡ് മെമ്മറി ഓൾസോ ഓഫ് ദോസ് ഹൂസ് നെയിംസ് ആർ റെക്കോർഡഡ് ആൻഡ് ഹു ഫെൽ ഇൻ ഇന്ത്യ ഓർ ദി നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ആൻഡ് ഡ്യൂറിംഗ് ദി 3rd അഫ്ഗാൻ വാർ. ഇതുകൂടാതെ സ്മാരകത്തിന്റെ അരികുകൾ ബ്രിട്ടീഷ് ഇംപീരിയൽ കോളനിയുടെ പ്രതീകമായ സൂര്യന്റെ ലിഖിതങ്ങളാൽ അലങ്കരിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ വേറെയും ലിഖിതങ്ങൾ ഇവിടെ കാണാം. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ഉയരമുള്ള സ്മാരകം കൂടിയാണ് ഇന്ത്യാ ഗേറ്റ്. 42 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ദില്ലിയിലെ പഴക്കം ചെന്ന സ്മാരകങ്ങളിലൊന്നും ഇത് തന്നെയാണ്. മാർബിളും മഞ്ഞ മണൽക്കല്ലും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യാ ഗേറ്റിനുള്ളിലെ ദീപമാണ് അമർ ജവാൻ ജ്യോതി. ഇന്ത്യാ ഗേറ്റിന്റെ ആർച്ചിന് താഴെയായി കത്തിച്ചു വച്ചിരിക്കുന്ന ഈ ദീപം യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ ഓർമ്മയ്ക്കായാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായി 1972 ജനുവരി 26 ഇത് സ്ഥാപിക്കപ്പെട്ടത്. കറുത്ത മാർബിൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യാ ഗേറ്റിന് ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് റിപ്പബ്ലിക് ദിനം. എല്ലാ വർഷവും ജനുവരി 26 രാഷ്ട്രപതി ഭവന സമീപത്തു നിന്നും ആരംഭിക്കുന്ന പരേഡ് ഇന്ത്യാ ഗേറ്റിന് സമീപത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പിന്നെ ക്ഷണിക്കപ്പെട്ട പ്രമുഖരും ചേർന്ന് ഈ സ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.